ഇനി അവള് മനപ്പൂർവ്വം രാജീവേട്ടനെതിരെ തിരിഞ്ഞ നമ്മളെ അതിനനുവദിക്കാൻ പോകുന്നില്ല. അതല്ല ഗൗരി, ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഓർഡറാ, അതിന് ക്യാൻസൽ ചെയ്ത ഓഫീസിലെ സ്റ്റാഫിന്റെ മറ്റു മുന്നില് ഞാനൊരു കഴിവില്ലാത്തവനായി പോവില്ലേ? കമ്പനിക്ക് ലാഭം കൂടുതൽ കിട്ടുമ്പോ എല്ലാവരും എന്നെ അഭിനന്ദിക്കുമെന്ന് കരുതി. ഇതിപ്പം ഞാൻ കുറ്റക്കാരനായത് മിച്ചം. ഇക്കാലത്ത് കള്ളത്തരം കാണിക്കുന്നവർക്കും ചതിക്കുന്നവർക്കും മാത്രമേ ജീവിക്കാൻ പറ്റൂന്നായി. രാജീവേട്ട വിഷമിക്കണ്ട, എന്തായാലും നാളെ രാവിലെ സ്വാതി ഫയല് നോക്കിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഏട്ടൻ കഴിക്കുന്നില്ലേ? ഗൗരി ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. എന്റെ ദൈവമേ, പാമ്പിന്റെ വായിലാണല്ലോ കൈയിട്ടത്. ഇനി സ്വാധീനിച്ച് എന്നെയും പിരിച്ചുവിടാൻ പറയുമെന്നോ? ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വര. ഹലോ, ഞാനാടി വേദ. ഓ, എന്താണാവോ ഈ രാത്രിയിൽ? നാളെയല്ലേ നിന്റെ പൂജ തുടങ്ങുന്നത്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും നീ. ഞാൻ നിനക്കൊരു ആശംസ പറയാൻ വിളിച്ചതാടി. അതേടി, നല്ല സന്താനങ്ങളെ കിട്ടാൻ നല്ല മനസ്സോടെ പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിന്നെ പോലെ ആയിരിക്കും. എന്നെപ്പോലൊരു കുഞ്ഞ് നിനക്ക് ജനിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നിന്റെ പ്രാർത്ഥന ആർക്ക് വേണം, വെച്ചിട്ട് പോടി. താൻ ആരോടോ ഈ ദേഷ്യം കാണിക്കുന്നത്? അവളാ ആ വേദ, അവളെന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് ഭീഷണി? പൂജ നടത്തുന്ന എനിക്ക് ആശംസ പറയാനെന്ന മട്ടില്ല അവള് വിളിച്ചത്. പക്ഷെ അവളുടെ വാക്കുകളിലെ ഭീഷണിയുടെ ധ്വനി എനിക്ക് മനസ്സിലാവില്ലെന്ന് അവള് കരുതി. എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ അവള് പ്രാർത്ഥിക്കാന്ന്. എടോ, താൻ ഇങ്ങനെ രോഷം കൊള്ളാതെ ദേ നമ്മുടെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കും. അല്ലേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നുള്ള അർത്ഥത്തിലാ അവളുടെ പറച്ചിലുകള്. അവൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? അതോ അന്ന് അപകടം പറ്റിയപ്പോ അതിന് പിന്നിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? അതും വേദയ്ക്ക് മാത്രം അറിയാവുന്നത്? താൻ വെറുതെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഈശ്വരൻ നമ്മുടെ മുന്നിൽ വിധിച്ചതേ നമുക്ക് സംഭവിക്കൂ. താൻ ആദ്യം ഒന്ന് സമാധാനപ്പെട്. വേദയ്ക്ക് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് താൻ എപ്പോഴും പറയാറില്ലേ? പിന്നെ എന്തിനാടോ താൻ പേടിക്കുന്നത്? ദേ ഞാനില്ലേ കൂടെ. എന്താ നീ പതിവില്ലാത്തൊരു കോൾ, അതും രാത്രിയിൽ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താത്? ഒരു കുഞ്ഞിന്റെ അമ്മയാവുക എന്നുള്ളത് എന്റെ സ്വാതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാ. അത് നടക്കില്ലെന്ന് പറഞ്ഞ ഇനി മേലിൽ അവളെ വേദനിപ്പിക്കരുത്. ഓ, അതിനായിരുന്നു നീ വിളിയെങ്കി
പിന്നെ ആ സത്യം നീല തന്നെ അവളോട് പറഞ്ഞൂടെ? ഡോക്ടർ പറഞ്ഞ കാര്യം നീല മറന്നോ? ഡോക്ടർ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ യൂട്രസിൽ സർജറി ചെയ്ത പലരും പിന്നീട് അമ്മമാരായിട്ടുണ്ടെന്ന് തന്നെയാ ഡോക്ടർ പറഞ്ഞത്. നീ കാര്യങ്ങൾ വെറുതെ വളച്ചൊടിക്കരുത്. ഞാനൊന്നും വളയ്ക്കുന്നുമില്ല, ഒടിക്കുന്നുമില്ല. തൽക്കാലം നിങ്ങളെ വിഷമിക്കാതിരിക്കാൻ ഡോക്ടർ പറഞ്ഞൊരു കള്ളത്തരം, അത് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ സർജറി നടത്തിയവരാരും പിന്നീട് അമ്മമാരായിട്ടില്ല. ദൈവം ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം തന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ അത് നീയായിട്ട് സ്വാതിയോട് പറയരുത്. എത്ര ശത്രുവായാലും അമ്മയാകാനുള്ളൊരു പെണ്ണിന്റെ ആഗ്രഹത്തെ തല്ലി തകർത്ത് സംസാരിക്കുന്നത് അത് ദൈവത്തിന് നിരക്കുന്നല്ല. വേദ, പ്ലീസ്, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുക, ദൈവീത് ഞങ്ങളുടെ ഇടയിൽ വന്ന് ജീവിതം തകർക്കരുത്. ഹലോ വേദ, ഹലോ. കൊള്ളാം, നീലും പേടിച്ചു തുടങ്ങി. സ്വാതിയോടൊന്നും പറയരുത് പോലും. അവളെ കുത്തി നോവിക്കാനുള്ള ഏതവസരം കിട്ടിയാലും വേദ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഈ വീടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജഗദീശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. തമളെ പിടിക്ക്, മനസ്സുരുകി പ്രാർത്ഥിക്കണം. ശരി വല്ലച്ച. ഈശ്വരനോടുള്ള ഭയവും ഭക്തിയും സ്നേഹവും കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലം കിട്ടുന്നത്. ശരി വല്ലച്ച. നന്നായി വരുമോളെ, ജഗദീശൻ അനുഗ്രഹിക്കട്ടെ, നല്ലതേ വരും. നന്ദിനി, പോയി അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക. ചെല്ലു മോളെ. മോള് വിഷമിക്കണ്ട, അറിയാതെ പറ്റിയതല്ലേ, കൊടരുതാ.
ദേവ, ഈശ്വര പൊറുക്കണേ. ഇപ്പൊ ഇത് വെറും സാധാരണ പശുപാല, ഭഗവാന്റെ മേനിയിലൂടെ ഒഴുകി വരുമ്പോഴാണ് അത് പവിത്രമാവുന്നത്. അതുകൊണ്ട് താഴെ പോയതോർത്തൊന്നും നമ്മൾ സങ്കടപ്പെടണ്ട. ഈശ്വരനെ വിചാരിച്ച് പൊക്കോളൂ. ചെല്ല്, സൂക്ഷിച്ചു പോണം. നമ്മളെ രാവിലെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോ ഈ രണ്ട് വിഗ്രഹങ്ങളല്ലേ കണ്ടുള്ളൂ. ഞാൻ കരുതി സ്വാതി സ്വന്തം വിഗ്രഹം എടുത്തോണ്ട് പോയി തനിയെ പോയിരുന്ന അഭിഷേകം ചെയ്യുവാണെന്ന്. പൊട്ടംകളിക്കല്ലേ, നിങ്ങൾ അറിയാതെ അതെവിടെയും പോവില്ല. എടുത്തോണ്ട് പോയി പണയം വെക്കാൻ, ഇത് പഞ്ചലോഹ വിഗ്രഹമൊന്നും അല്ലല്ലോ. പിന്നെ അരിടി, ഒരാൾ മനസ്സ് തകർന്ന് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു. അല്ല, എന്നാലും ഇത് എവിടെ പോയി? ഗൗരി, ഇത് തമാശയല്ല. എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവയ്ക്ക, അല്ലെങ്കിൽ ദൈവകോപം കിട്ടും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല, എടുത്ത് മാറ്റിയവർക്കല്ലേ ദൈവകോപം കിട്ടൂ. ചേച്ചി എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നെ? താങ്ങിയത് എനിക്കിട്ടാന്ന് തോന്നുന്നല്ലോ. ദേ സ്വാതിർത്തി, സത്യമായിട്ട് എനിക്കറിയില്ല ചേട്ടത്തിയുടെ വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു. പിന്നെ ആ വിഗ്രഹം താനെ അപ്രത്യക്ഷമായോ? ആ, അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? മനസ്സിലായില്ലേ, അത്ഭുത സിദ്ധിക്കായുള്ള പൂജയല്ലേ. അപ്പൊ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന വിഗ്രഹത്തിനും ആ ശക്തി ഉണ്ടാവും. ഓ, ആ എന്ത് ചെയ്യാനാ, സ്വാതിക്ക് സന്താന ലബ്ധിക്കുള്ള പൂജ ചെയ്യാൻ ദൈവം വിധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടേ ആ വിഗ്രഹം താനെ അങ്ങ് അപ്രത്യക്ഷമായി പോയതായിരിക്കും. ഏത്, മനസ്സിലായില്ലേ? എന്റെ ഈശ്വര, ഞങ്ങളുടെ പൂജക്കുള്ള ഫലം കാണും. ഫലം കണ്ടു തുടങ്ങി. നീ പറഞ്ഞതുപോലെ വിഗ്രഹം സ്വയം അപ്രത്യക്ഷമായതാണെങ്കിൽ അങ്ങ് പോട്ടെ. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും കൈയുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതാരായാലും വെറുതെ വെല്ലുവിളിയൊന്നും വേണ്ട. ഗൗരിച്ച് പറഞ്ഞത് അതിന്റെ ശരി. ഞങ്ങളുടെ രണ്ടുപേരുടെ പൂജ ദൈവം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. സ്വാതി എടുത്തേക്ക് അത് വിധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാ വിഗ്രഹം കാണാതെ പോയത്. ഇനിയിപ്പൊ ഇവിടെ നിന്ന് കറങ്ങിട്ട് കാര്യമില്ല. സ്വാധിച്ചല്ല, ഈശ്വരന് താല്പര്യം ഇല്ലാത്തവരുടെ സാന്നിധ്യത്തിലെ പൂജ നടത്തിയാ അതിന് ഫലം കാണില്ല. ഞങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഒറ്റ ദിവസമുണ്ടേ, ലോകം അവസാനിച്ചൊന്ന് പോവില്ല. അതോർത്തോ രണ്ടാളും. ഓ അയ്യോ, രാഹുവാലത്തിന് മുമ്പാ ബാക്കി പൂജ തീർക്കണം. ഗൗരിച്ചി, ചേച്ചി പറഞ്ഞതുപോലെ വിഗ്രഹം താനേ അപ്രത്യക്ഷമാവോ? കണ്ണടച്ച് തുറക്കും മുമ്പേ സാധനം പൊക്കി എവിടെയോ പൂഴ്ത്തി വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ ചേച്ചി? അങ്ങനെ സംഭവിക്കോ? എങ്ങനെ സംഭവിച്ചാലും സ്വാതിക്കിട്ടൊരു പണി കിട്ടുമ്പോഴേ എന്താന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു കുളിർമയാ. എന്താ മോളെ, എന്ത് പറ്റി? അച്ഛാ, എന്റെ പൂജ വിഗ്രഹം കാണുന്നില്ല. നീ എന്താ ഈ പറയുന്നേ, വിഗ്രഹം കാണുന്നില്ലെന്നോ? അതെ അച്ഛാ, അതാരും അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു. അതാരും അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നേ? അവളുമാരെവിടെ?
അവര് പൂജ തുടങ്ങി. എന്താ ഇവിടെ നടക്കുന്നത്? പൂജ അല്ല, പുഷ്പാർച്ചന. അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്താനലബ്ധിക്കായിട്ടുള്ള പവിത്രമായിട്ടൊരു പൂജയാണ് ഇവിടെ നടക്കുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സും അതുപോലെ പവിത്രമായിരിക്കണം. വല്യച്ഛൻ എന്താ ഇങ്ങനെ മുന വെച്ച് സംസാരിക്കുന്നത്? ആരാ ഇപ്പൊ ഇവിടെ പവിത്രത നഷ്ടപ്പെടുത്തിയത്? സ്വാതിയുടെ വിഗ്രഹം എടുത്ത് മാറ്റിവരും, അതിന് കൂട്ടുനിന്നവരും. വല്യച്ഛൻ ഇങ്ങനെ വളച്ചു കെട്ടി ഞങ്ങളെ പഴിചാരണമെന്നില്ല. ഗൗരിയച്ചോ എനിക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പൂജയുടെ പവിത്രത കളങ്കപ്പെടാനും പോകുന്നില്ല. വലിയച്ചൻ സ്വാതിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാണോ? എങ്കി കേട്ടോ, മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഞാനും നന്ദിനിയും ചെയ്തിട്ടില്ല. മനസാക്ഷിയെ കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. ഇതല്ല, ഇതിനപ്പുറവും നിന്റെ മനസാക്ഷിക്ക് നിരക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് കുട്ടികളിയല്ല, ഈ കുടുംബത്തിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പൂജയാ. നല്ല സന്താനങ്ങൾ നിങ്ങൾക്ക് ആർക്കുണ്ടായാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആത്മാർത്ഥമായി അത് ചെയ്യാൻ തുനിഞ്ഞ ഒരാളിന്റെ അവസരം നിങ്ങൾ നിഷേധിച്ചു. അതിന് നീയോ ഇവളോ അല്ല രണ്ടുപേരും ഒരുമിച്ചോ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, ആ വിഷം മനസ്സിൽ വെച്ചുകൊണ്ട് നീയൊക്കെ ചെയ്യുന്ന ഈ പൂജയും പ്രാർത്ഥനയും ഫലം കാണാൻ പോണില്ല. ഭഗവാന്റെ കാര്യത്തിൽ പോലും എന്തിനാ മക്കളെ ഈ വെറുപ്പും വാശി? വെല്ലിച്ചാം, ഞാൻ ഈ പൂജ ചെയ്യുന്ന വിഗ്രഹമാണ് സത്യം. എനിക്കിതിൽ ഒരു പങ്കുമില്ല. എനിക്കും വലിച്ചിന് വിശ്വാസമായില്ലേ? ഈ വിഗ്രഹമാണ് സത്യം. നീ വാടി ഒന്ന് നിന്നേ. ഈ കുടുംബത്തിലൊരു നല്ല ഭാവി തലമുറ ഉണ്ടാവാൻ പൂജ ഉപദേശിച്ചു തന്ന സിദ്ധനാണെങ്കിൽ ഈ അർത്ഥങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാനും അദ്ദേഹത്തിന് കഴിയും. ചിലപ്പോ അതിന് കാരണക്കാരായവരെ ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ഞാൻ അദ്ദേഹത്തിന് കാണാൻ പോവാ. ഈ കൊടും പാതകം ചെയ്തത് ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ മനോദൃഷ്ടി പെടാതിരിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പൊയ്ക്കോ. മോള് വിഷമിക്കരുത്. ഇത് ആരാ ചെയ്തതെന്ന് തെളിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. വേണ്ട അച്ഛാ, ഇനി അതിന്റെ പേരിൽ ഈ വീടിന്റെ സമാധാനം തകരണ്ട. എനിക്കിതൊന്നും വിധിച്ചിട്ടില്ലെന്ന് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. അക്കാര്യത്തിൽ മോള് വിഷമിക്കണ്ട. മുടങ്ങിപ്പോകുന്ന ഏത് പൂജയ്ക്കും വ്രതത്തിനും പരിഹാരങ്ങളുണ്ട്. ഞാൻ എന്തായാലും സിദ്ധനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കട്ടെ. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിക്കാതിരിക്കില്ല. മോള് സമാധാനമായിട്ടിരിക്കും. ഞങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ എത്ര തവണ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലാന്ന്. ഞങ്ങളും ദൈവഭയമുള്ളവർ തന്നെയാ. പൂജിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹം എടുത്ത് കളയാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. എടി, സ്നേഹം അനുകമ്പ വീണ്ടും വിചാരം ഇതൊക്കെയാ മനുഷ്യൻ ആദ്യം വേണ്ടത്. ഇതൊന്നും ഇല്ലാതെ ദൈവഭയം മാത്രം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ടീമാ നീയൊക്കെ. എനിക്ക് നിന്നെ ഒന്നും ഒരു തരുമ്പ് വിശ്വാസമില്ല. സ്വാതിയടുത്തിടെ പൂജാ വിഗ്രഹം നീയൊക്കെ എവിടേക്കാ മാറ്റിയെന്നറിയാതെ ഇവിടുന്നെ അനങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. എവിടെ തിരിഞ്ഞാലും സ്വാതിയടുത്തി സ്വാതിയടുത്തി. ആ കുട്ടിയാനെങ്കിൽ നിങ്ങളെ പോലൊരു ബോഡി ഗാർഡിന്റെ ആവശ്യമില്ല. നാളില്ലല്ലോ നിങ്ങൾക്ക് അവരുടെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ചോണ്ട് നടക്കാൻ. നിന്റെ പല്ലടിച്ച് ഞാൻ ധരിപ്പിക്കും.
അനാവശ്യം പറയാനും മൂക്കുമുട്ട തിന്നാനും മാത്രമുള്ള ഒരു ജന്മമായി പോയല്ലോ നീ. ഈ വീടിന് പുറത്തുള്ള ഒരാളാ ആ വിഗ്രഹം എടുത്ത് മാറ്റിയതെങ്കിൽ സ്വാതിയടുത്തിന്റെ വിഗ്രഹം മാത്രമായിട്ട് എങ്ങനെ കാണാതാവുന്നത്? നിന്റെയൊക്കെ വിഗ്രഹവും കാണാതാവേണ്ടതല്ലേ? അതുകൊണ്ട് ഈ ദൈവഭയം പോലുള്ള തരികയുടെ നമ്പറുകളൊക്കെ മാറ്റിവെച്ച് അതെവിടെയാ കൊണ്ട് കളഞ്ഞതെന്ന് പറടി. അല്ല ഗിരി, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും മോഷണം പോയാലോ, കാണാതായാലോ, കറണ്ട് പോയാലോ, എന്തിന് ഭക്ഷണത്തിൽ ഒരു ഈച്ച വന്നിരുന്നാ പോലും എന്തിനാ ഗിരി ഞങ്ങളുടെ മേലെ കുതിര കയറാൻ നിൽക്കുന്നേ? ഓ, ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ഈശ്വര. നീയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിച്ച് ഊർജം കളയുന്നത്? രണ്ടേ രണ്ട് വാക്കിലും മറുപടി കിട്ടിയാ മതി. ഞാൻ എടുത്തു ഇന്ന സ്ഥലത്ത് കൊണ്ട് വച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാ ചെയ്തെന്ന് വെച്ചാ അത് പറഞ്ഞാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആണോ? രണ്ട് വാക്കിലും മറുപടിയല്ലേ വേണ്ടത്? ഞാൻ പറയാം, ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് അതെവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയാനും പാടില്ല. കഴിഞ്ഞില്ലേ?